ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് ഒരു കുഞ്ഞ് ബോട്ടിൽ ആർട്ടോ ആയിട്ടാണ്. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ കുപ്പി എങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്, വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഉരുണ്ട ഷേപ്പുള്ള ബോട്ടിലാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിലാണുള്ളത് ആ ബോട്ടിൽ നിങ്ങൾക്കെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിലോട്ട് നമ്മുടെ റെഡ് ആക്രിലിക് പെയിൻ്റാണ് കൊടുക്കാൻ പോകുന്നത്. ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കോട്ട് ഞാൻ അടിക്കാൻ പോവുകയാണ്. ഒരു കോട്ട് അടിച്ച് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം മാത്രമേ സെക്കൻഡ് കോട്ട് അടിക്കുന്നുള്ളൂ. ഫസ്റ്റ് കോട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി കംപ്ലീറ്റ് ആയ കുപ്പി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് കോട്ട് അടിച്ച ശേഷം നന്നായിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി എടുക്കണം. അപ്പോൾ ദേ നമ്മുടെ കുപ്പി റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് കോട്ടൊക്കെ അടിച്ച് നന്ന സുന്ദരി കുപ്പിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഫ് വരയ്ക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് ബന്ദിപ്പൂവിലെ അതിൻ്റെ ചെടിയുടെ ലീഫാണ്. നിങ്ങളുടെ കയ്യിൽ വെറൈറ്റി ആയിട്ട് എന്ത് ലീഫ് കിട്ടുന്നോ ആ ലീഫ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ലീഫാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ലീഫ് എടുക്കാം. പപ്പായൻ്റെ ലീഫൊക്കെ സിമ്പിൾ ലീഫാണ്. പിന്നെ ചെമ്പരത്തി ഇലേൻ്റെ എടുത്താലും നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ യെല്ലോ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ യെല്ലോ പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാരി വലിച്ചൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. വളരെ കട്ടി കുറച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്കിത് കെയർഫുള്ളായിട്ട് ബോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, കറക്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ഇളക്കാനൊന്നും പാടില്ല. കാരണം പിന്നെ നമ്മൾ ലീഫ് എടുക്കുമ്പോഴത്തേക്കും ബ്ലറായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനിതൊരു സിസർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ആ ലീഫ് നമ്മളതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു 4 leaves ഇതിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ 4 leaf ഞാൻ ഇതിൽ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഓക്കെ, ആ പെയിൻറ്റിൻ്റെ ബലം കൊണ്ടാണിത് ഒട്ടിയിരിക്കുന്നത്. കൂടുതൽ ഇതിൽ ടച്ച് ചെയ്യാനൊന്നും പാടില്ല, എങ്കിൽ ലീഫ് ഇളകി പോരും. അതുകൊണ്ട് നമ്മുടെ 4 leaf ഒട്ടിച്ച ശേഷം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകളിലെ ബ്ലാക്ക് കളർ പെയിൻറ് കൊണ്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കവർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ ലീഫിൽ തട്ടി ഈ ഇല ഇങ്ങ് ഊരി പോരാതിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ബ്ലാക്ക് കളർ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഇല ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇലേൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി. ഇലേൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ ആ ഡയറക്ഷനിൽ തന്നെ പെയിൻറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഓക്കെ, നമ്മൾ ഫുള്ള് ബ്ലാക്ക് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണങ്ങാൻ വയ്ക്കാം. നന്നായിട്ട് വെയിലത്ത് ഉണങ്ങാൻ വയ്ക്കുക. ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബോട്ടിൽ ഇതാ ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ലീഫിൻ്റെ ഭാഗത്തൊന്നും അധികം ഉണങ്ങിയിട്ടുണ്ടാവില്ല, അത് കുഴപ്പമില്ല. പക്ഷേ ബാക്കി പുറഭാഗമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഈ ലീഫ് പതുക്കെ എടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. വാഹ്, അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്, ബ്ലറൊന്നും ആയി പോയിട്ടില്ല. ആ ഒരു റെഡ് യെല്ലോയും കൂടെ വന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ഓരോ ഇലകളായിട്ട് എടുത്തു കൊടുക്കാം. അതും കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ബ്ലാക്ക് പെയിൻ്റ് അടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് പെയിൻ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ മൂന്നാമത്തെ ഇല ഇളക്കുവാണ്. ഈ ഇലയിലാണ് കുറച്ചെങ്കിലും ബ്ലാക്ക് അകത്തോട്ട് കയറിയിട്ടുള്ളത്. കുഴപ്പമില്ല, എന്നാലും നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫോർ ലീവ്സ് നമ്മൾ ഇളക്കി മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കുപ്പി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്നുകൂടി ഉണക്കാൻ വയ്ക്കണം, കാരണം അടിഭാഗമൊന്നും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇതിനിടയ്ക്ക് കുറച്ച് ചെറിയ ചെറിയ യെല്ലോ ലീവ്സ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അത് ഈ കുപ്പിക്ക് കുറച്ചും കൂടി സൗന്ദര്യം വയ്ക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് യെല്ലോ ലീവ്സ് ഇതിൽ യെല്ലോ കളർ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇലകൾ ഫിറ്റ് ചെയ്ത ഉടനെ തന്നെ അത് ഇളക്കുന്നുണ്ട്, കാരണം നമുക്ക് അത്ര കളറൊന്നും വേണ്ടി വരില്ല. അപ്പോൾ അതിൻ്റെ ഒരു യെല്ലോ, റെഡും യെല്ലോയും ഉണ്ട്, യെല്ലോ മാത്രം ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും കുപ്പിക്ക്. ഓക്കെ, ഇനി നന്നായിട്ട് ഉണക്കാൻ വെച്ചതിന് ശേഷം, നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഇനി നമുക്ക് കുപ്പീൻ്റെ ഗ്ലാമർ കുറച്ചും കൂടി കൂട്ടണമല്ലോ. അതായത് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ടച്ച് വരാനും, പിന്നെ നമ്മുടെ ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ അടുത്ത് കൊടുക്കുന്നത് വാർണിഷാണ്. ഞാൻ വാർണിഷ് അടിച്ചു കൊടുക്കുവാണ്. നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രം വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ വാർണിഷൊക്കെ അടിച്ച് നല്ല കുപ്പി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഉണങ്ങാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കുപ്പി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട്, എന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട്, നാച്ചുറലായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, നമ്മുടെ കുപ്പി ഇതാ ഉണങ്ങി സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്.